गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। കഴിഞ്ഞ ദിവസങ്ങളിൽ കർമ്മയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രാഥമികമായി കർമ്മം എന്താണ്, എന്തുകൊണ്ട് നമ്മളൊക്കെയും കർമ്മം ചെയ്തേ മതിയാവൂ, ഇതാണ് ആദ്യം ചിന്തിച്ചത്. തുടർന്ന് കർമ്മം കരണങ്ങളെ കൊണ്ട് അവ ബാഹ്യകരണങ്ങളാവട്ടെ അന്തഃകരണങ്ങളാവട്ടെ, കരണങ്ങളെക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന സകല വ്യാപാരങ്ങൾക്കും അതതിനനുസൃതമായ സംസ്കാരം, വാസന എന്നിവ രൂപീകരിക്കപ്പെടുന്നതിലൂടെ വീണ്ടും വീണ്ടും കർമാചരണത്തിന് തന്നെ നമ്മൾ നിർബദ്ധരായിത്തീരും. അങ്ങനെ കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ പ്രാരബ്ധഗതിക്കനുസരിച്ച് ഈ സ്ഥൂല ശരീരം വിലയിക്കുമ്പോൾ കർമ്മസംസ്കാരങ്ങൾക്കനുസൃതമായി വീണ്ടും വീണ്ടും ശരീരങ്ങളെ സ്വീകരിക്കേണ്ടതായി വരും. അതത് ശരീരങ്ങളിൽ ആർജിത സംസ്കാരത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും കർമാചരണം. ഇങ്ങനെ അനുസ്യൂതം കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ ജന്മജന്മാന്തരങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടതായി വരുന്നു. ഇതാണ് കർമ്മബന്ധനം അഥവാ സംസാരബന്ധനം. ഈ ഒരു വിഷയം ആലോചിച്ചപ്പോഴാണ് കർമ്മം അവശ്യം ചെയ്തേ മതിയാവൂ എന്നൊരു ഭാഗത്ത് പറയുക, മറ്റൊരു ഭാഗത്താവട്ടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബന്ധഹേതുക്കളായി തീരുന്നു എന്നും പറയുക. കർമ്മബന്ധത്തിൽ നിന്നൊരു മോചനമില്ലേ മനുഷ്യന്? മറുപടി, മനുഷ്യനേ ഉള്ളൂ കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനം. എങ്ങനെ? അതിനുള്ള ഉപായമാണ് കർമ്മയോഗം. വേദം രണ്ട് നിഷ്ഠകളെയാണ് പറയുന്നത്. ഭഗവാൻ ഭാഷ്യകാരൻ, ദ്വിവിധോഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച എന്ന് തൻ്റെ ഗീതാഭാഷ്യ ഉപക്രമത്തിൽ തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക. പ്രവൃത്തി, നിവൃത്തി, ഇങ്ങനെ രണ്ട് നിഷ്ഠകളാണ്, രണ്ട് മാർഗങ്ങളാണ്
രണ്ട് കൈവഴികളാണ് വേദത്തിന്, വൈദിക ധർമ്മത്തിന്. കർമ്മാചരണത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത്, പഠിക്കേണ്ടത് പ്രവൃത്തി മാർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. ഈ പ്രവൃത്തി മാർഗത്തെ ഇനി സംഗ്രഹിക്കാനാവാത്ത വിധം സംഗ്രഹിച്ച് പറയുന്ന ഒരു മന്ത്രം നമുക്ക് വേദത്തിൽ, ഉപനിഷത്തിൽ, ഈശാവാസ്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാണാം. കുറുവന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ. ഈയൊരു കർമാചരണത്തിനുള്ള സന്ദേശം നൽകിയ ശേഷം കർമാചരണം കർമ്മബന്ധത്തിനുപരി നമ്മെ നയിക്കും, അല്ലെങ്കിൽ നയിക്കത്തക്ക വിധമാക്കണം എന്നൊരു സന്ദേശത്തെ നൽകിക്കൊണ്ട് ഉപനിഷത്ത് പറയുകയാണ്, ഏവം ത്വയി ന അന്യഥാ ഇതഹ അസ്തി എന്ന്. ഈ വേദമന്ത്രത്തിലാണ് നമ്മൾ കർമ്മയോഗത്തിൻ്റെ ഒരു പ്രാരംഭ ഉപദേശത്തെ പഠിക്കുന്നത്. കർമ്മയോഗത്തിൻ്റെ വിസ്തരണമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ചെയ്തിട്ടുള്ളത്. വിസ്തരണമാണ്. ഒരുപക്ഷെ ഗീത പോലെ കർമ്മയോഗത്തെ വിസ്തരിച്ച് പറയുന്ന മറ്റൊരു പ്രസിദ്ധ ഗ്രന്ഥമില്ല. പ്രസിദ്ധ ഗ്രന്ഥം ഇല്ല എന്ന് പറയാൻ കാരണം, മറ്റൊട്ടനവധി ഇതിഹാസ പുരാണ സന്ദർഭങ്ങളിൽ കർമ്മയോഗം വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കർമ്മയോഗത്തെ ഏറ്റവും അധികം വിസ്തരിക്കുന്ന പ്രസിദ്ധ ഗ്രന്ഥം യാതൊരു സംശയവുമില്ല ഭഗവത്ഗീതയാണ്. അതിനൊക്കെ മൂലഭൂതമായ ആശയം നമുക്കിവിടെ കാണാം. ഏവം ത്വയി ന അന്യഥേതോസ്തി എന്ന്. എന്താ ഈ മന്ത്രം പറയുന്നേ? കുറുവൻ ഏവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ. ഇഹ ഇവിടെ ഈ ലോകത്തിൽ, ഈ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യലോകത്തിൽ, ഇപ്പം നമ്മൾ മനുഷ്യലോകത്തിലാണ്. ഇന്നലെ എവിടെയായിരുന്നു എന്നാലോചിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇന്നലെ ഞാൻ ആരായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടൊരു പ്രയോജനവുമില്ല. നാളെ ആരാവും എന്നാലോചിച്ചിരുന്നിട്ടും കാര്യമില്ല. ഇന്ന് നമ്മൾ മനുഷ്യജന്മത്തിലാണ്. ഇന്ന് നമുക്ക് സിദ്ധമായിട്ടുള്ളത് മനുഷ്യയോനിയാണ്. ഇഹ ഇവിടെ മനുഷ്യലോകത്തിൽ, മനുഷ്യജന്മത്തിൽ കുർവൻ ഏവ കർമാണി, കർമാണി കുർവൻ ഏവ, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ജിജീവിഷേത് ജീവിക്കുവാൻ ഇച്ഛിക്കൂ. എത്ര കാലം, എങ്ങനെ, എവിടെ, ഇവിടെ, ഇഹ എത്ര കാലം, ശതം സമാഹ, 100 സംവത്സരകാലം. അതെന്താ 100 സംവത്സരം? ഭഗവാൻ ഭാഷ്യകാരൻ സ്പഷ്ടമായി പറഞ്ഞു തരും, താവധി പുരുഷസ്യ പരമായുഹു നിരൂപിതം. അത്രയാണ് മനുഷ്യൻ്റെ പരമായുസ് നിരൂപിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ്റെ ആയുസ് നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത്രയാ. അതിൽ കുറച്ചൊക്കെ ബോണസൊക്കെ കിട്ടിയെന്ന് വരാം. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. നമ്മളൊരാളെ പരിചയപ്പെട്ടു, അയാൾ നിങ്ങൾ ബദരീനാഥത്ത് മാനാ ഗ്രാമത്തിൽ പോയിട്ടുള്ളവരൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു ചായക്കടയുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ അവസാനത്തെ ചായക്കട. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ചായക്കടയില്ല. അവിടെ എപ്പോഴും പ്രായമുള്ള ഒരാൾ ഇരിക്കുന്നുണ്ടാവും, വയസ്സായിട്ടൊരാൾ.
അദ്ദേഹം അവിടെ ചായക്കട നടത്തുന്ന ആളല്ല, പക്ഷേ അവിടെ അങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ പരിചയപ്പെടും, എല്ലാവരോടും തമാശ പറയും, ചിരിക്കും, അയാളുടെ കൂടെ ഫോട്ടോ എടുക്കും പലരും. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ അനുസരിച്ച് 10-130 വയസ്സായി എന്നാണ് പറയണത്. അങ്ങനെ ദുർലഭം ചിലരൊക്കെ ഉണ്ടാവും, പക്ഷെ നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത് 100 വയസ്സാണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ മനുഷ്യൻ്റെ പരമായുസ് വരെ അത്രയും കാലം, എത്ര ജീവിക്കുമോ അത്രയും, അതാണ് 100 വയസ്സെന്ന് പറഞ്ഞ അർത്ഥം. അത്രയും കാലം ജിജീവിഷേത്, ജീവിക്കാൻ ആഗ്രഹിക്കണം, ജീവിക്കാൻ ഇച്ഛിക്കണം. ഇത് തത്വവിജ്ഞാനിയെ സംബന്ധിച്ചല്ല, നിവൃത്തിമാർഗ നിരതനെ സംബന്ധിച്ചല്ല. നിവൃത്തിമാർഗ നിരതനെ സംബന്ധിച്ച് ജീവിതേ മരണേവ ഗൃഥിം മാ കാംക്ഷി, ജീവിക്കാനോ മരിക്കാനോ ആഗ്രഹിക്കേണ്ട, ജീവിക്കാനും ആഗ്രഹിക്കേണ്ട, ഒട്ടും മരിക്കാനും ആഗ്രഹിക്കേണ്ട, ഇരിക്കുന്നിടത്തോളം ഇരിക്കുക, അത്രയേ ഉള്ളൂ. അത് നിവൃത്തിമാർഗം. പക്ഷെ പ്രവൃത്തിമാർഗത്തെ സംബന്ധിച്ച് പറയുകയാണ്, ജീവിക്കാൻ ഇച്ഛിക്കൂ, എത്ര കാലം പരമാവധി കിട്ടണത്ര ആയുസ്, അതാണ് നമ്മൾ ഓരോരുത്തരും ഇച്ഛിക്കേണ്ടത്. കാരണം ഇത്ര മഹത്വപൂർണമായ മനുഷ്യ ജന്മം നമുക്ക് ലഭിച്ചു, അതാണ് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ. ഇതിൽ പറ എന്തൊരു മഹാഭാഗ്യമുള്ളത് അല്ലേ. എന്നിട്ട് മൂഢന്മാർ പറയും നരകവാരിധി നടുവിൽ ഞാൻ, തെറ്റ്, നരകവാരിധിയല്ല. മനുഷ്യനായി ജനിച്ചു പറഞ്ഞാൽ അതും ഈ ഭാരതദേശത്തിൽ ഋഷീശ്വരന്മാരുടെ പിതൃത്വത്തിൻ്റെ അധികാരികളായി ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം എന്താ ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് പരമാവധി കാലം ജിജീവിഷേത്, ജീവിക്കാൻ ഇച്ഛിക്കൂ. വെറുതെ കുറേ കാലം ജീവിച്ചു, അവസാനം എന്തിന് ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവ് ഉണ്ടാവില്ല. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. കുറുവൻ ഏവേഹ കർമാണി, കർമാണി കുറുവൻ ഏവ, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ, നിരന്തരം കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ഇച്ഛിക്കൂ. ഇവിടെ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ കർമ്മശബ്ദത്തിന് നമ്മളിവിടെ സൂചിപ്പിച്ചൊരു ഒരു സവിശേഷ അർത്ഥം ഓർമ്മിക്കണം. ഗീതയിലെ ഒരു വാക്യം നമ്മൾ തുടക്കത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, കർമ്മണോഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണ എന്ന്. കർമ്മത്തിൻ്റെ തത്വം എന്താണെന്ന് അറിയേണ്ടതാകുന്നു, വികർമ്മത്തിൻ്റെ തത്വം എന്താണെന്നും അറിയേണ്ടതാകുന്നു എന്ന്. എന്തെങ്കിലും പ്രവൃത്തി രൂപം ചെയ്താൽ അതിനെയൊക്കെ കർമ്മം എന്ന് പറയുമെങ്കിലും ഇവിടെ അതല്ല കർമ്മം. പിന്നെ കർമ്മത്തിൻ്റെ തത്വം അറിയണം, വികർമ്മത്തിൻ്റെ തത്വവും അറിയണം എന്ന് പറയുന്നത് കൊണ്ട് ആചരിക്കേണ്ടതെന്തോ കർത്തവ്യമെന്തോ അതാകുന്നു കർമ്മം. അകർത്തവ്യം കർമ്മമല്ല, അത് വികർമ്മമാണ്. അരുതാത്തത് ചെയ്യുമ്പോൾ അത് വികർമ്മം. ഇത് കർമ്മം, ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ കർമ്മം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയണം ഓരോ സന്ദർഭത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് ഒക്കെ ഇത് മാറും. ശരിയായ കുശലതയുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദേശകാലങ്ങൾക്കനുസരിച്ച് കർത്തവ്യത്തെ തിരിച്ചറിയുന്നവനാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒന്നല്ല ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ നല്ലതെന്ന് പറയുന്നത് ഒരിടത്ത്, നല്ലതെന്ന് പറയുന്നത് വേറൊരിടത്ത് അനുഷ്ഠേയമായിരിക്കില്ല. ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് വിളിച്ചു. എന്താ അതിൻ്റെ സവിശേഷത ചോദിച്ചാൽ, അത് ആ പ്രഭാഷണം അത്ര വലിയ കേമായിട്ടൊരു ശാസ്ത്ര വിഷയമൊന്നും അല്ല വേണ്ടത്, സാമാന്യമായിട്ട് മദ്യപിച്ച് നശിച്ചു പോകരുത് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു വനവാസി സമൂഹത്തോടാണ്.
ആശ്രമത്തിന് പുറപ്പെട്ടു. കുറേ ദൂരം സാധാരണ വാഹനത്തിൽ പോയി. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഫോർ വീൽ ഡ്രൈവുള്ള ജീപ്പിൽ കയറി അങ്ങനെ കുറേ പോയി. അങ്ങനെ കുറേ പോയി പിന്നെ ആ വണ്ടി അവിടെ നിർത്തി, പിന്നെ നടന്നു പോവുകയാണ്. മല കയറി ഇറങ്ങി കാട്ടുമേഖലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സംഘാടകർ വളരെ ഉത്സാഹപൂർവ്വമാണ്, സ്വാമി നമുക്കിതൊരു വലിയൊരു സംഭവമാണ്, 100-300 പേരോളം അവിടെ പ്രഭാഷണത്തിന് തയ്യാറായിട്ടുണ്ട്, അവരൊക്കെ തയ്യാറായി കേൾക്കാനുണ്ടാവും, അങ്ങനെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഒരു വിധത്തിൽ പറയാലോ അവിടെ എത്തിയപ്പോൾ ഒരു 300 പോയിട്ട് 3 പോയിട്ട് ഒരാൾ പോലും ഇല്ല. സംഘാടകരുണ്ട് 5-6 പേര്. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് വിലങ്ങാടും കഴിഞ്ഞ് കുറേ ഉള്ളോട്ട് പോയിട്ടാണ് ഈ സ്ഥലം. സ്ഥലത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അവിടെ ഭൂമിയുടെ ഒരു വാതിലുള്ള സ്ഥലമുണ്ട്, ഭൂമിവാതിൽ, അതും കഴിഞ്ഞ് കുറേ ഉള്ളിൽ പോകണം. അതിലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഭൂമിയുടെ വാതിലും കടന്ന് പോയ ആളാണ് നമ്മൾ. അങ്ങനെ സ്ഥലം ഭൂമിവാതിൽ, നല്ല പേരാ ഭൂമി, കേട്ടില്ലേ, അതാണ് ഭൂമിവാതുക്കൽ. ശരി, അപ്പോൾ അവിടെ എത്തി ഒരു കുട്ടിയില്ല. അതെന്താ പറ്റിയത്? സാരല്ല, സംഘാടകരുടെ 5-6 പേരുണ്ട്, പ്രഭാഷണം എന്തായാലും മുടക്കണ്ട നിശ്ചയിച്ചു. പക്ഷെ എന്നാലും വനവാസികളെ ഉദ്ദേശിച്ചിട്ടാണ് പ്രഭാഷണം. നമ്മളതിനു മുമ്പ് ഒരുപാട് വനവാസി ഊരുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. സന്യാസിമാരെന്ന് പറഞ്ഞാൽ അവരുടെ ആദരവുണ്ടല്ലോ, അത് വാക്കുകൊണ്ട് പറയാൻ കഴിയുന്നതിനപ്പുറത്താണ്. അത്ര ആദരവാണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ തളിച്ച് വെള്ളം കുടയുമെങ്കിലും അത്ര പോലും ശുദ്ധി പാലിക്കുന്നവരാണെന്നർത്ഥം. കാരണം സന്യാസിയാണേ പോലും പുറമേന്ന് ബാഹ്യലോകത്തിൻ്റെ പൊടിയും പടലുമായിട്ടാണ് അവരുടെ ഗൃഹത്ത് പോയി ഇരിക്കണതെങ്കിൽ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ തളിച്ച് വൃത്തിയാക്കും. അത്ര പോലും ജീവിതത്തിൽ ശുദ്ധിയും നിഷ്ഠയും പാലിക്കുന്നവരാ വനവാസികൾ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരാളും പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാ, അതിൽ സംശയമില്ല. എന്നിട്ടിങ്ങനെ ആരും വരാതിരിക്കുക എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, സംഘാടകർക്ക് തന്നെ ഒരു കുശുകുശൊക്കെ ഉണ്ട്. അപ്പം എന്താ സംഭവം? ആരും അങ്ങോട്ട് പരിപാടി സ്ഥലത്തേക്ക് വരണില്ല. തൊട്ടപ്പുറത്ത് ഒരു നിർച്ചാലുണ്ട്, അതിനപ്പുറത്ത് അവരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. ആരും ഇങ്ങോട്ട് വരാൻ തയ്യാറില്ല. അപ്പം എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അപ്പം അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അവരവിടെ മൂപ്പനോട് കൂടിയിട്ടാണ് നിൽക്കണതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പോവാം, മൂപ്പനെ കാണാം, സംസാരിക്കാം. ചെന്നു. ചെന്നപ്പോഴത്തേക്ക് അവരുടെ ബഹുമാനം എന്താണെന്നറിയോ? അങ്ങോട്ട് പ്രഭാഷണം ഞങ്ങൾ വരില്ല, കാരണം അവിടെ ഗണപതി ഹോമം ചെയ്തിട്ടുണ്ട്. സംഘാടകർ നല്ല ഉദ്ദേശം വെച്ച് ഒരു പരിപാടി നടക്കുകയല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതിൻ്റെ തുടക്കത്തിൽ ഒരു ഗണപതി ഹോമം ആയിക്കോട്ടെ വെച്ചിട്ട് ഗണപതി ഹോമം ചെയ്തതാ സംഘാടകർ. അതവരെ ചൊടിപ്പിച്ചു. കാരണം വനദേവതകളെ പൂജിക്കാതെ ഗണപതിനെ പൂജിച്ചിരിക്കുക, അത് തെറ്റാണ്. അപ്പം നമ്മൾ സംഘാടകരെ വിളിച്ചു, നിങ്ങളെന്താ വിവരമില്ലാത്ത പണി ചെയ്തത്, ഇവിടെ വനദേവതകളല്ലേ വേണ്ടത്, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് മൂപ്പനോട് പറഞ്ഞു കൊടുത്ത്. ഈ വനദേവതയും ഗണപതിയൊക്കെ ഒന്നുതന്നെയാണ്, രണ്ട് ദൈവം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് മൂപ്പനെ കുറച്ച് സന്തോഷിപ്പിച്ചപ്പോൾ എല്ലാവരും കൂടി വന്നു. എല്ലാവരും 300 അല്ല, അതിലധികം ഉണ്ട് ആൾക്കാർ വന്നു. പ്രഭാഷണമൊക്കെ കേട്ടു, കുറേ നേരം അവിടെ സംസാരിച്ചു, എല്ലാവർക്കും സന്തോഷമായി പിരിഞ്ഞു. ഇത് കഥയല്ല. അപ്പം ഇയാളുടെ ദൃഷ്ടിയിൽ ഗണപതി ഹോമം ചെയ്യുക എന്നുള്ളത് വളരെ ദിവ്യകർമ്മമാണ്. ഏതൊരു കർമ്മ ആരംഭത്തിലും വിഹിതമാണ്, ആശാസ്യമാണ്, പ്രശസ്യമാണ് എന്നൊക്കെ പറയാം. പക്ഷേ അവരെ സംബന്ധിച്ചത് യോഗ്യമല്ല. അവിടെ വനദേവതയാണ് പൂജിക്കേണ്ടത്, അതിൻ്റെ വിധാനത്തിലാണ് പൂജിക്കേണ്ടത്. ഇതൊരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്, ലൗകികമായും വൈദികമായും. ഒരു സന്ദർഭത്തിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ലോകവ്യവഹാരത്തിൽ മനുഷ്യന്മാർ തമ്മിൽ അകലണതും അടുക്കുന്നതും ഒക്കെ തന്നെ ഇതറിയാതെ പെരുമാറുന്നത് കൊണ്ടാണ്. ചിന്തിക്കുക, ഓരോ സന്ദർഭത്തിലും കർത്തവ്യം എന്ത്, അകർത്തവ്യം എന്ത്. കർമ്മണോഹ്യപി ബോധവ്യം, കർമ്മത്തിൻ്റെ തത്വം, അനുഷ്ഠേയമായതിൻ്റെ തത്വം അറിയണം. ബോധവ്യം ച വികർമ്മണഃ,
ചെയ്യരുതാത്തതിൻ്റെ തത്വവും അറിയണം. എന്തിനു വേണ്ടി? പരിത്യജിക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ കുർവന്നേവേഹ കർമാണി, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വിഹിതങ്ങളായവയെ ചെയ്തുകൊണ്ട്. വിഹിതം ആശ്രമഭേദത്തിനനുസരിച്ച് മാറും. ബ്രഹ്മചാരിയെ സംബന്ധിച്ച് വിഹിതമല്ല ഗൃഹസ്ഥനെ സംബന്ധിച്ച്, ഗൃഹസ്ഥനെ സംബന്ധിച്ച് എന്ത് വിഹിതമോ അതല്ല ബ്രഹ്മചാരിയെ സംബന്ധിച്ച്. ഇത് രണ്ടുമല്ല വാനപ്രസ്ഥന്മാരെ സംബന്ധിച്ച്. ഇന്നിപ്പോൾ വാനപ്രസ്ഥന്മാർ ഇല്ല എന്ന് തന്നെ പറയാം. ഇല്ലേ, വളരെ വാനപ്രസ്ഥാശ്രമം ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരവസ്ഥയാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ പെരുകുന്ന മാനസിക രോഗങ്ങൾക്ക് കണക്കില്ല. വാനപ്രസ്ഥാശ്രമത്തെ നമ്മളൊക്കെ വേണ്ട വിധത്തിൽ പാലിച്ചിരുന്നെങ്കിൽ യാതൊരു സംശയവും നമ്മുടെ സമൂഹത്തിൽ മാനസിക രോഗം ഒരു 30-40% കുറയും. രണ്ട് നിലയ്ക്കും, ഒന്ന് പ്രായമായവർ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോകാനുള്ള സൂചന അവർക്ക് ലഭിക്കുമല്ലോ. എന്തൊക്കെയാ സൂചന? മൂത്ത കുട്ടിക്ക് കുട്ടിയായി ഒരു സൂചന. എന്നാൽ ഞാൻ മൂത്ത കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണില്ല, അവന് കുട്ടിയാവില്ലല്ലോ. അങ്ങനെ വിചാരിക്കരുത്, യഥാസമയം അത് ചെയ്യണം, അത് കർത്തവ്യമാകുന്നു. രണ്ട്, ജരബാധിക്കുക നരബാധിക്കുക അതുപോലെ ഇല്ലാണ്ടായി തുടങ്ങി നാട്ടിൽ. മുമ്പൊക്കെ നമ്മളൊരു ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ തലമൂത്ത ഒരാൾ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും, ഇല്ലേ, എല്ലാവരും ബഹുമാനിക്കും, അങ്ങനെയായിരുന്നു. ഇന്ന് തലമൂത്തു എന്ന് അറിയിക്കാൻ തന്നെ ജനങ്ങൾക്ക് താല്പര്യമല്ല. എന്തൊക്കെ നല്ല നല്ല മരുന്നാണ് കിട്ടണമെന്നറിയോ? കുറച്ച് 10 കൊല്ലം മുമ്പൊക്കെ ആണെന്ന് വെച്ചാൽ ചുമന്നിട്ടൊക്കെ കാണായിരുന്നു ചില ആൾക്കാരെ. ഇപ്പോൾ ചുമപ്പുമില്ല, ഒന്നുമില്ല, ഒക്കെ നല്ലേ. എന്ത് കറപ്പാ ഭഗവാനെ, ഇത് എവിടുന്നത് ഇങ്ങനെ വരുന്നത്? കണ്ടുപിടുത്തങ്ങളുടെ ഒരു പോക്കേ. അതുകൊണ്ടൊന്നും കാര്യമില്ല, ഇത് പുറത്ത് പൂശി മറയ്ക്കലൊക്കെ നമുക്കേ കഴിയൂ. പക്ഷെ ഉള്ളിലൊരാൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം തല നരയ്ക്കുന്നത് സ്വദേശമാണ്, അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്, ഒരു പ്രയോജനമുണ്ട്. ആ പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തല നരയ്ക്കുന്നത്. അത് ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കി ജീവിച്ചാൽ നല്ലത്. ഇരിക്കട്ടെ, ഏതായാലും കൊള്ളാം. അപ്പം ഇങ്ങനെ സൂചനകൾ വരുമ്പോൾ നമ്മൾ അടുത്ത ആശ്രമത്തിലേക്ക് പോകണം, അതാണ് നല്ലത്. അങ്ങനെ പോവാതെ അവിടെ തന്നെ ചടഞ്ഞുകൂടി, ഞാൻ അവിടെ വെച്ച് നീ എന്താ അവിടെ വയ്ക്കാൻ, അത് ഞാനല്ലേ നോക്കേണ്ടത്, നീയാണോ, ഞാൻ നോക്കിയാലേ ശരിയാവുള്ളൂ, ഞാൻ നോക്കിയാലേ ശരിയാവുള്ളൂ, അവൾക്ക് വല്ലതും അറിയോ എന്നൊക്കെ ചോദിച്ചിരിക്കണവരുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയണ അവൾ പ്രശ്നമായിട്ടിരിക്കും, മുഖം വെറുപ്പിക്കും, അടക്കി വയ്ക്കും, പൊട്ടിത്തെറിക്കും, ഡോക്ടറെ അടുത്തെത്തും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ മാറിക്കൊടുക്കേണ്ടവർ മാറിക്കൊടുക്കുക, സൈഡാക്കി നിർത്തി കൊടുക്കുക. ചെറുപ്പക്കാർ മുന്നോട്ടങ്ങനെ പോട്ടെ, അവർ ഓർമ്മിക്കുക ഞങ്ങൾക്കും വയസ്സാവുമ്പോൾ ഞങ്ങളും സൈഡാക്കണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ഇങ്ങനെ ഓരോ തലമുറയും ഇത് അനുവർത്തിച്ചാൽ സമാജത്തിൽ ശാന്തി ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. പ്രായമായവരോട് ഉപദേശം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അപ്രാർത്ഥിതമായി ഉപദേശിക്കാൻ പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കപ്പെട്ട ഉപദേശവും കൊടുക്കുക, അത് നല്ലതാണ്, അതിന് വിരോധമില്ല. ഇനി മറ്റൊരു പ്രകാരത്തിൽ അസ്വസ്ഥത ഇന്ന് പെരുകുന്നുണ്ട് കേട്ടോ. മക്കൾ പറയും, അച്ഛാ അമ്മേ നല്ല സുഖം അവിടെ എന്നാ പറയണത്, അവിടെ ഫാനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ചൂടുവെള്ളത്തിന് സംവിധാനമുണ്ട്, നല്ല സുഖമാണേ, അവിടെ പോയി താമസിച്ചോളൂ, ഞങ്ങളൊരു 3 മാസം കൂടുമ്പോൾ വരാം. ആദ്യം പറയുക 1-3 മാസമൊന്നുമല്ല, 1 മാസം എന്നാ ഒരു 1 മാസത്തിൽ ഒന്ന് കാണാം. മാസത്തിൽ ഇന്ന ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ എത്തിയിരിക്കുന്നു. രണ്ട് പിന്നെ എന്താണ് നീ 1 മാസം കഴിഞ്ഞ് വന്നില്ലല്ലോ, 3 മാസത്തിൽ ഒരിക്കൽ വരാമെന്നേ, വളരെ തിരക്കാണ്, ഇങ്ങനെയൊക്കെ പറയും. അത് ഫോഴ്സ്ഡ് വാനപ്രസ്ഥ, എന്തിനാണ് അതിന് നിൽക്കുന്നത്? അതിന് നിൽക്കാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് വാനപ്രസ്ഥാശ്രമത്തെ പുനഃസ്ഥാപിക്കേണ്ടത് നമ്മുടെയൊക്കെ സമാജത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും അനിവാര്യമാണെന്ന് മാത്രം പറയുന്നു. ആർക്കും ഒരു വിരോധവും തോന്നരുതേ, തോന്നിയാൽ അവിടെ വെച്ചോളാം, നമുക്ക് അങ്ങോട്ടൊരു വിരോധമില്ല, പിന്നെയല്ലേ. അത് ശ്രദ്ധിക്കുക, വസ്തുത പറഞ്ഞതാണ്. ഏതായാലും സന്യാസം, അപ്പം ഇതിൽ 3 ആശ്രമങ്ങൾ നിലവിലുണ്ട്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം എന്നിവയുണ്ട്. അപ്പോൾ ഓരോ ആശ്രമത്തിനനുസരിച്ചും കർത്തവ്യം മാറും. ബ്രഹ്മചാരിയെ സംബന്ധിച്ച് കർത്തവ്യം, വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കർത്തവ്യം ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രം.
പഠിക്കുക പഠിക്കുക പഠിക്കുക, വേറൊന്നുമില്ല. പഠിക്കുക, പോരാടുക, അതൊന്നുമില്ല. ഇന്നിപ്പോൾ സ്കൂളിലേക്ക് കുട്ടി പോകുമ്പോൾ എന്താ കാണുന്നത്? പഠിക്കുക പോരാടുക എന്നാണ് മിക്ക സ്കൂളിൻ്റെ മുമ്പിലും കാണുന്നുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ പോരാടാൻ പഠിക്കുക അല്ലാണ്ട് എന്താ ഒരു ഗുണമുള്ളത്? വലിയ സങ്കടമാണ്. ഇതിന് ആഹ്വാനം ചെയ്യുന്ന നേതാക്കന്മാരുടെ മക്കളോ പോരാട്ടം ഇല്ലാത്ത സ്കൂളിൽ കുട്ടികളെ ചേർക്കുകയും ചെയ്യും. വലിയ കഷ്ടമാണ്. ഇതൊന്നും തിരിച്ചറിയാൻ സാധാരണ മക്കൾക്കൊട്ട് കഴിയണമില്ല. അവർ പോരാടി പോരാടി അവസാനം പോരും ഉണ്ടാവില്ല, ആട്ടവും ഉണ്ടാവില്ല. ഇതാണ് ഫലം. അതുകൊണ്ട് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കർത്തവ്യമൊന്ന്, പഠിക്കുക പഠിക്കുക പഠിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ട് 100 കൊല്ലം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ആ മരണം വിദ്യാർത്ഥിയായി കഴിഞ്ഞുകൂടാ, അതിന് വിരോധമില്ല. അങ്ങനെയുള്ളവർക്ക് പേര് നൈഷ്ഠിക ബ്രഹ്മചാരി. പക്ഷെ അവിടെ ആശ്രമ വികല്പം വരുന്നില്ല. അതായത് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യം എന്നുള്ളത് അവിടെ വരുന്നില്ല. അത് ഒരു ഒരു ഗതി. ലോകസാമാന്യ രീതി അതല്ല. പിന്നെ ലോകസാമാന്യ രീതി എന്താ? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം, ഉചിതമായ രീതിയിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച കർത്തവ്യം എന്താ? പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മോപദേശം ആരംഭിക്കുന്നു ഗുരുനാഥൻ. ഗൃഹസ്ഥാശ്രമ പ്രവേശം തന്നെ എന്തിനു വേണ്ടി? പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി, പ്രജാതന്തുവെ നീ ഛേദിക്കാതിരിക്കൂ. പ്രജാതന്തു, സന്തതി പരമ്പര, സന്തതി പരമ്പരയെ ഛേദിക്കാതിരിക്കൂ. വിവാഹ സംസ്കാരത്തിലേക്ക് നമ്മൾ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു സങ്കല്പം നമുക്ക് വേണം. പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കാനാണ് വിവാഹ സംസ്കാരം. മക്കളുണ്ടായി എന്നുള്ളത് കൊണ്ട് പ്രജാതന്തുവായി എന്ന് പറയാൻ പറ്റില്ല. മോനോ മോളോ ഉണ്ടായി എന്നേ പറയാൻ പറ്റൂ. ഒരു മോനുണ്ട് അല്ലെങ്കിൽ മോളുണ്ട് എന്ന് പറയാം, തന്തു എന്ന് പറയാൻ പറ്റില്ല. തന്തു സന്താനം എന്നൊക്കെ പറയണമെങ്കിൽ ഏതൊരു ധർമ്മത്തെ പിതൃപിതാമഹന്മാരായി പാലിച്ച് പുലർത്തി നമ്മിലേക്ക് പകർന്നു തന്നുവോ അതിൻ്റെ പിന്തുടർച്ച, അതിൻ്റെ പിന്തുടർച്ച ആരിലൂടെ ഉറപ്പുവരുത്തപ്പെടുന്നുവോ അവർ മാത്രമേ സന്താനമാവൂ, തന്തുവാവൂ. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം മകനുണ്ട് മക്കളുണ്ടെന്ന് പറയാം, അതിന് വിരോധമില്ല. സന്താനം ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം, നല്ലോണം ആലോചിക്കണം. നിനക്ക് സന്താനം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കണം, സന്താനമുണ്ടോ? പൂർവ്വ പിതാമഹന്മാരായി പുലർത്തിക്കൊണ്ടുവന്നതും ഞാൻ ജീവിതത്തിൽ ഇതാ പാലിച്ചതുമായ സദ്ധർമ്മങ്ങളെ പാലിക്കുന്ന ഒരു പിന്തുടർച്ച അയ്യോ, അതിനെ രൂപപ്പെടുത്തേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. പ്രസവിച്ചതുകൊണ്ട് അതാവില്ല, അത് രൂപപ്പെടുത്തേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ച് പിന്നീട് വരാം. പ്രധാനപ്പെട്ടൊരു വിഷയം പറയട്ടെ. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പക്ഷെ സന്ദർഭം വന്നതുകൊണ്ട് ആവർത്തിക്കുന്നു. എത്ര അച്ഛനമ്മമാരാണെന്നറിയോ കുട്ടികളെ പറ്റി കുറ്റം പറയാൻ വരുന്നത്? ആശ്രമത്തിൽ വരുന്നു, പല സ്ഥലത്ത് നമ്മൾ പരിപാടികൾക്ക് പോകുമ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് സംസാരിക്കാൻ വരുന്നു, മക്കളെ പറ്റി കുറ്റം പറയാൻ. അച്ഛനമ്മേനെ നോക്കുന്നില്ല, മദ്യപിച്ച് നടക്കുകയാണ്, മയക്കുമരുന്നുമായിട്ട് കഴിയുകയാണ്, ഇൻഗുലാബും വിളിച്ച് നടക്കുകയാണ്, എന്തൊക്കെ എന്തൊക്കെ പരാതികളാണെന്നറിയോ. കുറേ കേട്ട് കഴിഞ്ഞാൽ ഒരു സുഖമില്ലതേ, സ്വന്തം മക്കളെക്കുറിച്ച് ഇങ്ങനെ പറയണത് വല്ല സുഖമുണ്ടോ കേൾക്കാൻ? അവസാനം നമ്മൾ ചോദിക്കും, നിങ്ങളുടെ മക്കളല്ലേ എന്ന്. അല്ലാണ്ട് എന്താ ചോദിക്കുക? ചിലർക്ക് എന്നാലും മനസ്സിലാവില്ല ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ. അപ്പം പിന്നെ ചോദിക്കേണ്ടി വരും, നിങ്ങൾ വേണ്ട സമയത്ത് വേണ്ടത് കൊടുത്തുവോ? വേണ്ട സമയത്ത് വേണ്ടത് കൊടുത്തോ? ഇത് വളരെ ശ്രദ്ധേയമാണ്. വേണ്ട സമയത്ത് വേണ്ടത് കൊടുത്തോ?
നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ വേണ്ടാത്ത പലതും കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, വേണ്ടത് എത്ര കൊടുക്കുന്നുണ്ട്. നമ്മൾ നൂറുകണക്കിന് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞൊരു ദൃഷ്ടാന്തം പറയാം, ഉള്ളിൽ വല്ലാതെ തട്ടിയൊരു ദൃഷ്ടാന്തമാണ്. അവിടെ ആവർത്തിച്ച് പറയുന്നു ഈ ദൃഷ്ടാന്തത്തെ. കഴിഞ്ഞ മാസം നവംബർ മാസത്തിലുണ്ടായ ദൃഷ്ടാന്തമാണ്. ഈ നവംബറിൽ, ഈ നവംബർ 10-ാം തീയതിയാണ്. നമ്മളൊരു പ്രഭാഷണ പരിപാടിക്ക് അന്ന് യൂറോപ്പിലായിരുന്നു, ഇറ്റലിയിലായിരുന്നു, ഫ്ലോറൻസ് എന്നുള്ള സിറ്റിയിലാണ്. അവിടെ ഒരു യോഗ സ്റ്റുഡിയോ എന്നു പേരുള്ളൊരു സ്ഥാപനത്തിൽ ഒരു പ്രഭാഷണമാണ്. വിഷയം ഉപനിഷത്തുക്കളാണ്. 4 മണിക്കാണ് പ്രഭാഷണം. ഞങ്ങൾ ഒരു 3:45 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്, തറയിലങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുന്നുണ്ട് സായിപ്പന്മാർ, അമ്മമാർ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുഖ്യ സംഘാടകയായിട്ടുള്ള അമ്മ തൊഴു കൈകളോടുകൂടി ക്ഷമായാചനം ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു, സ്വാമിജി നമുക്ക് 2 മിനിറ്റ് താമസിപ്പിച്ചുകൂടെയെന്ന്. 2 മിനിറ്റ് താമസിപ്പിച്ചുകൂടെയെന്ന് ചോദിക്കുക, ഇത്ര ഒരു ക്ഷമായാചന സ്വരത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, സമയനിഷ്ഠ, അതിന് കൊടുക്കുന്ന പ്രാധാന്യം. നമ്മൾ ഓർമ്മിച്ചു പോയത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് തൊടുപുഴ ഒരു ക്ഷേത്രത്തിൽ പോയ സന്ദർഭമാണ്. തൊടുപുഴ ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയി. 7 മണിക്കാണ് പരിപാടി. നമ്മളൊരു ഇവിടുന്ന് ഓടി പിടിച്ച് ചാടിയൊക്കെ അവിടെ എത്തി. എന്തായാലും 6:30 ഒക്കെ ആയപ്പോൾ ക്ഷേത്രത്തിൽ പ്രഭാഷണ രംഗം തയ്യാറായിട്ടിരിക്കുക. 7:05, 7:50, 7:10 ഒരു കൂസലും ഇല്ല, അങ്ങനെ ഒരു മട്ടയില്ല. അപ്പോൾ 7:30 അല്ലാതെ കാ മണിക്കൂർ വൈകിയല്ലോ, എന്താ അപ്പോൾ അത്? 7 മണിയല്ലേ നമ്മൾ വെച്ചത്. ആ ചുമ്മാങ്ങ് ചൂടാവാതെ സ്വാമി, ചൂടായിട്ടൊന്നുമില്ല എന്നേ, സമയം 1 മണിക്കൂർ വൈകി. 7 പറഞ്ഞാൽ 7 ആണ്, 7:30 അല്ല. ഇത് പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് അല്ലയോ, മാക്സിമം 7:30 വരെ കാക്കും, അതിൽ കൂടുതൽ കാക്കാൻ പറ്റില്ല. അതിന് കാരണം കൂടി ഉണ്ടേ, കാരണം നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് കോഴിക്കോടേക്ക് തിരിച്ച് ബസ് എത്ര മണിക്കാന്ന്. 9 മണിക്കാ ലാസ്റ്റ് KSRTC, അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. 7:30 ആയിട്ട് ഒരു തുടക്കത്തിനുള്ള മട്ടുമില്ല. എന്നാൽ നമ്മൾ ഇറങ്ങട്ടെ എന്ന് വെച്ചു. നോക്കണേ, ഈ കുളത്തൂരിന്ന് കോഴിക്കോട് വന്ന് കോഴിക്കോട് നിന്ന് ബസ്സിന് അങ്ങ് തൊടുപുഴ എത്തി, അവിടെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുക. ആ എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ, ഏതായാലും തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി കയ്യിലുണ്ടായിരുന്നത് ഭാഗ്യമായി. ആ സമയത്ത് അതാ വലിയ ഈ ശബ്ദത്തെ വർദ്ധിപ്പിക്കണ സാധനം ഉണ്ടല്ലോ കോളാമ്പി പോലത്തെ, അതിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കുകയാണ് പരമപൂജനീയ ചിദാനന്ദപുരി സ്വാമികൾ നമ്മെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ കൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നുവെങ്കിലും അത്യാവശ്യമായി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തേണ്ടതുള്ള ഒരു ഫോൺ സന്ദേശം വന്നതിനാൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോവുകയാണ്. അന്ത്യയാത്ര ചെയ്യുകയാണെന്നൊന്നും പറഞ്ഞില്ല, അത് ഭാഗ്യം അല്ലാണ്ട്. ഇതാ നമ്മൾ അപ്പം ആലോചിച്ച് പോയത്. ഇരിക്കട്ടെ, എന്താ അമ്മ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ആൾ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ആരായി പ്രധാനപ്പെട്ട ആൾ, കാണാം ചോദിച്ചു. ഒരു 1.25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരമ്മ ഹാളിലേക്ക് പ്രവേശിച്ചു. പരിപൂർണ ഗർഭിണി. പരിപൂർണ ഗർഭിണി എന്ന് പറഞ്ഞാൽ പോരാ, ആസന്ന പ്രസവാന്ന് പറയണം. വയറൊക്കെ താണിട്ടുണ്ട്, വയറ് താണിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ വയറും പിടിച്ചുകൊണ്ടുള്ള വരവൊന്ന് കാണേണ്ടതാ, അത്ഭുതമായി. അപ്പോൾ സംഘാടക പറഞ്ഞു, സ്വാമിജി ഇനി നമുക്ക് തുടങ്ങാം, ഇവരെയാണ് നമ്മൾ കാത്തിരുന്നത്. അപ്പം നമ്മൾ പ്രഭാഷണം തുടങ്ങി. ഇടയ്ക്ക് ഇടങ്ങണിട്ട് ഇവരങ്ങനെ നോക്കും,
കാരണം ഇത്രയും കൊല്ലം നമ്മൾ സമൂഹത്തിൽ ഒരുപാട് എത്ര പേരും പ്രസംഗം ചെയ്തു എന്നറിയില്ല. പക്ഷെ ഇത് ആദ്യത്തെ കാഴ്ച, ഇത്ര ആസന്ന പ്രസവയായ ഒരമ്മ പ്രഭാഷണം കേൾക്കാൻ വരുന്നത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ അവരുടെ മുഖത്ത് ഇങ്ങനെ ക്ഷീണം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞു, ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ സംഘാടകരോട് കിടക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഘാടകർ ഒരു ഷീറ്റ് വിരിച്ചു, അവരത് വലിച്ച് കുറേ നമ്മുടെ കുറേയും കൂടി അടുത്തോട്ടിട്ട് അവിടെ കിടന്നു. പ്രഭാഷണം മുഴുവൻ തീരുന്നത് വരെ എന്തുമാത്രം ശ്രദ്ധയിലാണെന്നറിയോ അവർ. പ്രഭാഷണമൊക്കെ കഴിഞ്ഞു, ഒരു 3 മണിക്കൂർ കഴിഞ്ഞു, നമ്മളവരെ പരിചയപ്പെട്ടു. അവരൊരു ശാസ്ത്രജ്ഞയാണ്, ഗവൺമെൻറ് സർവീസിലുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അവർ പറഞ്ഞു, ഞാൻ വേദാന്തം കുറേയൊക്കെ പഠിക്കുന്നുണ്ട്, യോഗാസനങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്, ഇന്ന് ഞാൻ ഇവിടെ വന്ന എന്തിനാണെന്ന് സ്വാമിക്ക് അറിയോ, ഇതിൽ പങ്കെടുക്കാൻ. അതല്ല, എന്നാലും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പറയുക. പറഞ്ഞു, ദാ അകത്തൊരാൾ ഇരിക്കുന്നുണ്ട്, ആണോ പെണ്ണോ എന്നൊന്നും അറിയില്ല. ആ കുട്ടി കേൾക്കും സ്വാമിയുടെ ഭാഷണം. ആ സംസ്കാരത്തോടു കൂടി ആ കുട്ടി ജനിക്കും. ഉപനിഷത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഉദ്ധരിക്കപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ വിശേഷമായും ആ കുട്ടിയെ സ്വാധീനിക്കും. ഈയൊരു പ്രാർത്ഥനയും സങ്കല്പവും വെച്ചും കൊണ്ടാണ് ഞാൻ വന്നത്. ഒന്ന് ചിന്തിക്കുക, ഒരു ഇറ്റലിക്കാരി മതം കൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കും, അവരാണ് പറയുന്നത്. നമ്മളവരെ ചേർത്ത് പിടിച്ച്, അസുരപുത്രനാണെങ്കിലും ഭക്തോത്തമനായി തീർന്ന പ്രഹ്ലാദൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. കയാധുവിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് നാരദ മഹർഷിയിൽ നിന്ന് ഉപദേശം കേട്ട, അതെ, അക്കാലത്താണ് നമ്മൾ ഈ വയറിനോട് വേദാന്തം പറയുന്ന ഇടപാട് ചെയ്തത് കിട്ടുമോ. അതിന് മുമ്പും പിമ്പും വയറിനോട് വേദാന്തം പറയണ ഒരു പരിപാടി നമുക്കില്ല. ശ്രദ്ധിക്കുക, ചിലരൊക്കെ പറയാമല്ലോ വിശക്കുന്ന വയറിനോട് വേദാന്തം പറയരുത് എന്നൊക്കെ. വിശക്കുന്ന വയറിനോട് വേദാന്തം പറഞ്ഞൊരു സന്ദർഭം അതാ. പക്ഷെ ബാഹ്യമായ വിശപ്പ് മാറ്റിയ ശേഷമാണ്, ഭക്ഷണം കഴിച്ച ശേഷമാണ് ഈ കയാധുവിനെ നോക്കിയിട്ട് നാരദൻ എങ്ങനെ ഉപദേശിക്കുക. ഈ കഥയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് സന്തോഷം കൊണ്ടുവരുന്ന വൃത്തിയില്ല. വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു, വേണ്ട സമയത്ത് വേണ്ടത് കൊടുക്കുന്നുണ്ടോ. ചിന്തിക്കുക, ഗർഭിണികൾ ഏതൊരു സാഹചര്യത്തിൽ ജീവിക്കണമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഗർഭത്തിലേക്കൊരു സന്താനത്തെ ആകർഷിക്കേണ്ടത് എങ്ങനെ, ക്ഷണിക്കേണ്ടത് എങ്ങനെയെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതിനാണ് ഗർഭാധാന സംസ്കാരം, ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം മേടിച്ച്, ആചാര്യൻ്റെ അനുഗ്രഹം മേടിച്ച്, ആചാര്യൻ മുഖേന ഉചിതമായ വൈദിക കർമ്മത്തെ മന്ത്രപൂർവം അനുഷ്ഠിച്ച്, വർജ്യമല്ലാത്ത തിഥി എന്നുള്ളത് രണ്ട് ഘടകങ്ങളെ അപേക്ഷിച്ചാണ്, ഒന്ന് പൗർണമാസി അമാവാസി തുടങ്ങിയുള്ള ബാഹ്യമായ തിഥി, രണ്ട് സ്ത്രീയുടെ ആർത്തവചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിവസം. ഈ രണ്ടെണ്ണം പരിഗണിച്ച ശേഷം ഉചിതമായ സന്ദർഭത്തിൽ സൽസന്താനമുണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടുകൂടി ഭാര്യാഭർത്താക്കന്മാർ സമാഗമിക്കുന്ന ചടങ്ങ് ഗർഭാധാന സംസ്കാരം അഥവാ നിഷേക സംസ്കാരം. ഇവിടം മുതൽ ആരംഭിച്ചു, അനുക്രമമായി വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ വളർത്തുകയാണ്, വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കുകയാണ്. വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കാതെ വേണ്ടാത്തതൊക്കെ കൊടുത്ത് പിന്നെ വലുതായ ശേഷം കുട്ടികളെ പറ്റി കുറ്റം പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോയെന്ന് അച്ഛനമ്മമാരൊന്ന് ആലോചിക്കുക, ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഗർഭത്തിലിരിക്കുമ്പോഴും ജനിച്ചൊരു 5 വയസ്സ് വരെയുള്ള കാലവും ഏറ്റവും അധികം ശ്രദ്ധേയം. അപ്പോഴാണ് കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്നത്.
ഏറ്റവും അധികം പഠിക്കുന്നത്. 5 വയസ്സാകുമ്പോഴത്തേക്ക് പഠനത്തിൻ്റെ പകുതിയിലധികം പൂർത്തിയാക്കും, ഉറപ്പാണ്. പിന്നെയൊക്കെ ചില അടുക്കി വെക്കലും ക്രമീകരണങ്ങളും ഒക്കെയാണ്. 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഭൂരിഭാഗവും പഠിച്ചു കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ നമ്മൾ വേണ്ടത് കൊടുത്തോ, മിക്കവാറും അച്ഛനമ്മമാരുടെ ശിരസുകൾ കുനിയാറാ പതിവ്. നമ്മുടേത് കുനിയരുത്. ഇനി കുനിഞ്ഞിട്ടോ കുനിയാതിരുന്നിട്ടോ പ്രയോജനമില്ലാത്തവർ തൽക്കാലം ചിന്തിക്കണ്ട, അല്ലാത്തവരെങ്കിലും ഒന്ന് ചിന്തിക്കുക. ചെറുപ്പക്കാർ ഒരു പ്രതിജ്ഞ ചെയ്യുക, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യും, നൽകേണ്ടത് നൽകേണ്ട സമയത്ത് നൽകുമെന്ന്. ഇത് മുഖ്യമാണ്. അങ്ങനെ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി, പ്രജാതന്തുവേ സന്താന പരമ്പരയെ നീ ഛേദിക്കാതിരിക്കൂ, അവർക്ക് സദ്ധർമ്മങ്ങളെ പകർന്നു നൽകൂ. അങ്ങനെ സന്താന പരമ്പരയെ പുലർത്തുക, ഇത് ഗൃഹസ്ഥാശ്രമ പ്രവേശത്തിൻ്റെ പിന്നിലുള്ള മുഖ്യോദ്ദേശം. അങ്ങനെ കഴിയുമ്പോൾ 2 അടിസ്ഥാന സിദ്ധാന്തം മറക്കാതിരിക്കുക, സത്യം ധർമ്മം. സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുതേ, സത്യത്തിൽ നിന്ന് പിന്തിരിയരുതേ ഒരു കാരണവശാലും. എന്ത് പ്രേരണയോ പ്രലോഭനമോ വരട്ടെ, അസത്യം പറയരുതേ. അസത്യം പറയരുതേ. ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന സത്യനിഷ്ഠയാണ് മുഖ്യം. ഒരു കാരണവശാലും അസത്യം പറയാതിരിക്കാം. ഇത് വ്രതം, സത്യാന്ന പ്രമദിതവ്യം. എന്താണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ സത്യമാണ് അടിസ്ഥാനം. ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ സത്യമാണ് അടിസ്ഥാനം. ശ്രദ്ധിക്കുക. അതുപോലെ ധർമാന്ന പ്രമദിതവ്യം, ഓരോ സന്ദർഭത്തിലും വന്നു ചേരുന്ന കർത്തവ്യങ്ങളെ ശരിയായി മനസ്സിലാക്കി നീ അനുഷ്ഠിക്കണം, അതിൽ നിന്ന് പിന്തിരിയരുത്. ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് നിത്യം അനുഷ്ഠേയമായ പഞ്ചമഹായജ്ഞങ്ങളെ വീഴ്ചയില്ലാതെ പാലിക്കണം. പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കാനാണ് നമുക്ക് ഗൃഹം എന്ന ധാരണ വേണം, അല്ലെങ്കിൽ നമുക്ക് ഗൃഹത്തിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഗൃഹമൊന്നും ആവശ്യമില്ല. ഗൃഹം ഗൃഹമേധത്തിനുള്ളതാണ്. അതിൽ മുഖ്യമാണ് പഞ്ചമഹായജ്ഞം. 5 മഹായജ്ഞങ്ങൾ ദിവസവും പാലിക്കണം, ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ബ്രഹ്മയജ്ഞം ദിവസവും അല്പസമയമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക, അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക. ഇതിന് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും. ഒഴിവാക്കരുത്. വളരെ പ്രധാനമാണ്. നമ്മൾ മക്കൾക്ക് വേറെ പലതും പലതും കൊടുക്കുന്നുണ്ടാവും, അധികം വേണ്ടാത്തതാണ് കൊടുക്കുക. പക്ഷേ ഈ ഒരു ശാസ്ത്രബോധം, ശരിയായ പൗരസൃഷ്ടിക്ക് ഉതകുന്ന അറിവ്, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയുന്നതിന് പിന്നിലുള്ള ബോധം നമ്മൾ നൽകുന്നില്ലേ, ആപത്താണ്. ആ ആപത്താണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ പ്രേമം എന്നൊരു കൊരുക്കിൽപ്പെട്ടിട്ട് മതംമാറ്റ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്ന
മതംമാറ്റ കേന്ദ്രങ്ങളുടെ വഴിയിലെത്തിപ്പെടുന്ന അഥവാ അവിടേക്ക് എത്തിപ്പെട്ട ശേഷം പല ദുരന്ത പരമ്പരകളും ഏറ്റെടുത്ത ഒക്കെയായ കുട്ടികളെ, വിശിഷ്യ പെൺകുട്ടികളെ നൂറുകണക്കിന് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം കൊണ്ടുവരുന്നുണ്ട്. നൂറുകണക്കിന് ഓരോ മാസവും 5-10 പേരുണ്ട്. അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് സാമ്പത്തികമായി സാമാന്യ സുസ്ഥിതി ഉണ്ടാവും. ഭൗതികമായി വസ്തുവകകളൊക്കെ ചെറുപ്പം തൊട്ട് അച്ഛനമ്മമാരേറെയേറെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടും മോശമല്ല, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടാവും. അതിനേക്കാൾ ശ്രദ്ധേയമായത് പറയട്ടെ, ചെറുപ്പം തൊട്ട് അമ്പലത്തിലൊക്കെ പോയി വട്ടം കറങ്ങിയിട്ടും ഉണ്ടാവും. പക്ഷേ ഹിന്ദുധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് ഓരോ ആചരണത്തിനും പിന്നിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച് ഒരു ധാരണയും നമ്മുടെ മക്കൾക്കില്ല. ഈ അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. വിശേഷിച്ച് പറയട്ടെ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ല. ആരാണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ശാസ്ത്രം പഠിക്കുന്നുണ്ടെങ്കിൽ ആ ആശ്രമത്തിൽ അയാളുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഉയർന്ന ചില വേദാന്താശയങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ജീവിതഗന്ധിയായി ധർമ്മത്തെ മനസ്സിലാക്കിയിട്ടില്ല, ധർമ്മശാസ്ത്രങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ഒരല്പവും. ഈ ധർമ്മശാസ്ത്രങ്ങളെ സംബന്ധിച്ച നമ്മുടെ അജ്ഞതയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, മറ്റൊന്നല്ല. ഓരോ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുക, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മോൾ ഇങ്ങനെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്ന അമ്മമാരുടെ എണ്ണമാണ് കൂടുന്നത്. കഴിഞ്ഞ മാസം ഒരമ്മ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല, 17 വയസ്സ് കഴിഞ്ഞ കുഞ്ഞ് മകള് അച്ഛൻ ഉരുട്ടിക്കൊടുക്കും ചോറ്, അച്ഛൻ മകൾക്ക് ഉരുട്ടിക്കൊടുക്കും, അമ്മയ്ക്കുരുട്ടിക്കൊടുക്കും, അമ്മ മോൾക്കുരുട്ടിക്കൊടുക്കും. ഇങ്ങനെയാ വീട്ടിലെ രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുണ്ടല്ലോ വീട്, എന്തൊരു സന്തോഷമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ 18 വയസ്സ് തികഞ്ഞ 3-ാമത്തെ ദിവസം രാത്രി 1 മണിയായപ്പോൾ കുട്ടിയില്ല, ഒന്നിച്ച് കിടന്നത്, അച്ഛനും അമ്മയും മോളും ഒരു കട്ടില്ല. 18 വയസ്സവൾക്ക് പൂർത്തിയായി. അന്ന് അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ മകള് അച്ഛന് ഉരുട്ടി കൊടുത്തിട്ടുണ്ട് ചോറ്, അമ്മയ്ക്ക് ഉരുട്ടി കൊടുത്തിട്ടുണ്ട്, അമ്മ എനിക്ക് ഉരുട്ടി തരണം എന്ന് പറഞ്ഞു, അച്ഛ ഉരുട്ടി തരണം എന്ന് പറഞ്ഞു, കിന്നാരിച്ചു പുന്നാരിച്ചൊക്കെ അവര് കഴിച്ചതാ. 1 മണിയായി ഉണക്കുമ്പോൾ മോളില്ല, മോള് പോയിരിക്കുക. ഒരു കുറിപ്പടിയുണ്ട്, എന്നെ അന്വേഷിക്കേണ്ടതില്ല. വേണ്ട, എന്നാലും അച്ഛനും അമ്മയല്ലേ, അന്വേഷിക്കാതിരിക്കുമോ? അന്വേഷിച്ചു. ചെക്കൻ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഈ കുട്ടിയെയും കൊണ്ട് ആര്യസമാജത്ത് പോയി അവൻ മതം മാറി, മുസ്ലിമിൽ നിന്ന് ഹിന്ദുവായി മാറി. അങ്ങനെ ഹിന്ദുവായി മാറി ഉടനെ അവിടുന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി അവളെ മുസ്ലിമാക്കി. എന്തൊരു ബുദ്ധി! ഇത്ര എളുപ്പം വേറൊരു തരത്തിൽ നടക്കില്ല. കാരണം അവളെ മുസ്ലിമാക്കിയിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ 1 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാലേ സാധിക്കൂ. സ്പെഷ്യൽ മാരേജസ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ 1 മാസത്തെ നോട്ടീസോടുകൂടിയേ സാധിക്കൂ. എളുപ്പ വഴി കണ്ടെത്തി ആര്യസമാജത്ത് പോയി അവൻ മതം മാറിയ സർട്ടിഫിക്കറ്റ് മേടിച്ചു, ഒരു ശുദ്ധീകർമ്മമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണവും നടത്തി, മാരേജ് സർട്ടിഫിക്കറ്റും കൈക്കലാക്കി. ഭാര്യയും ഭർത്താവുമില്ലേ, പിന്നെന്താ പ്രശ്നം? നേരെ പോയി അവളെ മുസ്ലിമാക്കി. നിങ്ങൾ എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയില്ല. ഈ അച്ഛനും അമ്മയും തോരാത്ത കണ്ണുനീരോടുകൂടി ഈ കഥ, ഈ സംഭവം വർണ്ണിക്കുകയാണ്. കുട്ടിക്കൊരു പ്രശ്നമില്ല, വളരെ സുഖമെന്നറിയിച്ചു ആദ്യഘട്ടങ്ങളിൽ. എന്നെ മതംമാറ്റത്തിന് സമൂഹത്തിലൊരു അംഗീകാരത്തിന് വേണ്ടി മാത്രം ചെയ്തതാണെന്ന് കുട്ടി അമ്മയെയും അച്ഛനെയും ബോധിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് പർദ്ദയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ പിന്നെ കുട്ടി ഇതൊക്കെ മൂടിയിട്ടാണ് ഉള്ളത്, വൺ വേ ട്രാഫിക്കായിട്ട്, അങ്ങോട്ട് കാണും ഇങ്ങോട്ട് കാണില്ല എന്നുള്ള മാതിരിയിൽ. നമുക്ക് ചിരിക്കാം. കുടുംബത്തിൻ്റെ വേദന അത് മാരകമാണ്, ചിന്തിക്കുക. ഇതൊന്നും തമാശ പറയുന്നതല്ല.
എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെ? ഒറ്റ കാരണമേയുള്ളൂ, കുട്ടികളെ കുറ്റം പറയരുത്. കുട്ടികളെ കുറ്റം പറയുന്നതിന് നമ്മൾ അനുകൂലമല്ല. വീട്ടിൽ ഏതൊരു സാഹചര്യം നമ്മൾ കൊടുത്തു, അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുത്തോ? യഥാർത്ഥമായ ജ്ഞാനം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ബ്രഹ്മയജ്ഞമില്ലാത്തൊരു ഗൃഹം ഉണ്ടാവരുത്. എല്ലാ ഗൃഹത്തിലും ബ്രഹ്മയജ്ഞം നടക്കണം. രാമായണമാണോ, ഭാഗവതാണോ, ഭാരതാണോ, ഇതിഹാസങ്ങളാണോ, പുരാണങ്ങളാണോ, ധർമ്മശാസ്ത്രങ്ങളാണോ, ഇന്നതെന്ന് പറയുന്നില്ല. വേദസാരപരങ്ങളായ ഉപനിഷദാദി ഗ്രന്ഥങ്ങളാണോ, അവയുടെ സംഗ്രഹമായ ഗീത തുടങ്ങിയവയാണോ, എന്തെങ്കിലും ഒന്ന് പാരായണം ചെയ്യൂ. അതിലടങ്ങിയ ആശയങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ. രാമനെക്കുറിച്ചും രാവണനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും കംസനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കൂ. അവരറിയട്ടെ, ലോകത്തെ അറിഞ്ഞവർ വളരട്ടെ. ഇതില്ലാത്തൊരു ഗൃഹം ഉണ്ടാവരുത്. ശ്രദ്ധിക്കുക, ബ്രഹ്മയജ്ഞം അവശ്യ കർത്തവ്യമായ പഞ്ചമഹായജ്ഞങ്ങളിലൊന്ന്. പിതൃയജ്ഞം, പിതൃയജ്ഞം തർപ്പണമാണ്. തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ കർമ്മമാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നത്തിൻ്റെ മറുപടിയായിട്ട് ഇതിവിടെ പരാമർശിച്ചത് കൊണ്ട് വീണ്ടും വിസ്തരിക്കുന്നില്ല. സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുകയും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുകയും. ഇന്നലെ ഈ വിഷയം ചിന്തിച്ചതാണ് ഇവിടെ. ഇന്നലെയാണോ മെനിയാന്നാണോ എന്ന് ഓർമ്മയില്ല. ഏതായാലും ദൈവയജ്ഞം, ദൈവയജ്ഞം ഹോമമാണ്. വിധിപ്രകാരം മന്ത്രപൂർവമായി ദേവതകളെ ഉദ്ദേശിച്ച് ഹവിരർപ്പണം ചെയ്യുന്ന അഗ്നിഹോത്രം ദിവസവും അനുഷ്ഠിക്കണം. ഹോമത്തിൻ്റെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ അർത്ഥങ്ങളെ ചിന്തിച്ചാൽ ശാസ്ത്രീയമായി ചെയ്യുന്ന ക്ഷേത്രോപാസനകൾ നമുക്കതിന് തുല്യമായിട്ടെടുക്കാം. ശാസ്ത്രീയമായി ക്ഷേത്രോപാസന ചെയ്യാം. നമ്മൾ ഈ ഒരു മഹാക്ഷേത്ര സങ്കേതത്തിലാണ് ഒത്തുകൂടുന്നത്. ഇതിനരികിലുള്ളവരൊക്കെ ദിവസം ഒന്ന് വന്ന് തൊഴുക, ഉപാസന അനുഷ്ഠിക്കുക. അരികിൽ അല്ലാത്ത ദൂരെ നിന്ന് വരുന്നവർക്ക് ഇതൊരു സന്ദർഭമാണ്. ഇവിടെ വരുമ്പോൾ ഒന്ന് പോയി തൊഴുത്, അനന്തരം വരിക, ഒന്ന് പോയി ദർശിക്കുക. ദർശിച്ച ശേഷം ഇതിൽ പങ്കെടുക്കുക. എവിടെ എവിടെ സന്ദർഭം കിട്ടും അവിടെ ശരിയായ ഭാവനയോടുകൂടി കച്ചവടത്തിനാവരുതേ. ദൈവമേ, ഓ എന്താടോ വേണ്ടത്, ഞാൻ നിനക്ക് ഇതും അതും തരാം, അതിന് പകരമോ നീ എനിക്ക് ഇതും തരണം. അതല്ല, അതിന് പോണ്ട, അതിന് കടയിൽ പോയാൽ മതി, ഇഷ്ടംപോലെ കടകൾ. പക്ഷെ മിക്കവാറും പേര് ഇതിനാ പോണത്. ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ സൈഡിലോ മറ്റോ മറഞ്ഞ് നിന്നിട്ട് പ്രാർത്ഥനകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചു പോവും ചിലപ്പോൾ. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പ്രാർത്ഥിക്കണത്. ഇക്കൂട്ടത്തിലുള്ള ആരും അല്ല കേട്ടോ, പുറമെ എന്നിട്ട് വരാത്ത ഇതിനൊന്നും വരുന്നത് അങ്ങനെയൊന്നും പറയില്ലേ. അതാണ്, അതാ ശരി. ഉപാസന ദിവസവും അനുഷ്ഠിക്കുക, ദൈവയജ്ഞമാണ്. ദിവസവും നാമജപം മന്ത്രജപം തുടങ്ങിയവ അനുഷ്ഠിക്കുക. അതെ, സായം സന്ധ്യക്കെങ്കിലും ഒത്തൊരുമിച്ചിരുന്ന് നാമജപം ചെയ്യാം. പ്രഭാത സന്ധ്യാവേളയിലെങ്കിലും ഒറ്റയ്ക്ക് കുറേ മന്ത്രജപങ്ങൾ ചെയ്യാം. അതൊരു ഒരു ഒരു ചര്യയാവണം ജീവിതത്തിൽ, ഒരു വ്രതമാകണം നമ്മുടെ. ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കണില്ല പ്രത്യേകിച്ച്. എത്ര വീട്ടിൽ സായം സന്ധ്യയ്ക്ക് എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ജപമുണ്ട്? സ്വാമി ഞങ്ങളീ പ്രഭാഷണത്തിന് വന്നോണ്ടല്ലേ, അല്ലെങ്കിൽ ഓ അല്ലെങ്കിൽ കേൾക്കണ്ട. ഉണ്ടാവും, കുറച്ച് വീട്ടിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ജപിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ദയവ് ചെയ്ത് സന്ധ്യാസമയത്ത് ടി വിൻ്റെ മുമ്പിൽ ഇരിക്കരുത്. ദയവ് ചെയ്തിട്ട് മാത്രമേ പറയാനോ? ഇനി ടി വിൻ്റെ മുമ്പിൽ ഇരിക്കാൻ വെച്ചാൽ നിങ്ങൾ ഇരുന്നോളൂ, ചിരിക്കാനും ചിരിപ്പിക്കണതും ചിരിക്കണതും ഒക്കെ കണ്ടോളൂ, കരയണതും കരയിപ്പിക്കണതും കാണരുതേ.
ദയവായി കാണരുത്. കരയണതും കരയിപ്പിക്കണതും എന്ത് വിഡ്ഢിത്താണെങ്കിലും കണ്ടോളൂ, നല്ലതാ ചിരിക്കണത്, ചിരിക്കാനുള്ളത്. സന്ധ്യാസമയത്ത് കാണണമെന്ന് പറഞ്ഞോന്ന് പറയരുതേ, അങ്ങനെയല്ല പറഞ്ഞത്. സന്ധ്യാസമയത്ത് നാമം ജപിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒന്നും വയ്യ, ഞങ്ങൾക്ക് ടി വി കാണണം. ആ കണ്ടോളൂ, ചിരിക്കണത് കണ്ടോളൂ, ചിരിപ്പിക്കണത് കണ്ടോളൂ. ഒരിക്കലും കരയണതും കരയിപ്പിക്കുന്നതും കുടുംബ ബന്ധങ്ങൾ ഛിദ്രതയെ പ്രാപിക്കുന്നതും ശിഥിലങ്ങളാവുന്നതും ഭർത്താവിനെ ഭാര്യ വഞ്ചിക്കുന്നതും ഭാര്യയെ ഭർത്താവ് വഞ്ചിക്കുന്നതും ഇങ്ങനെയുള്ള സീരിയലുകൾ കാണരുത്. ഒരു വ്രതാക്കുക. ഇത് കണ്ട് കണ്ട് നമ്മുടെ ഗൃഹങ്ങളൊക്കെ എങ്ങനെയായിരിക്കുക ഒക്കെ ഇല്ല കേട്ടോ, മൈനസ് ഇവിടെ ഉള്ളത്. വല്ലാത്ത കഷ്ടമാണ്. കാരണം നിരന്തരം നമ്മൾ ഏത് സംസ്കാരത്തെയാണോ കാഴ്ചയിലൂടെ കേൾവിയിലൂടെ വളർത്തുന്നത്, അതാണ് നമുക്ക് ജീവിത അനുഭവം വരിക. അതെ, ജോസഫ് പറഞ്ഞു പൊട്ടും പൊട്ടും പൊട്ടും. ജനങ്ങൾ ഏറ്റുപറഞ്ഞു പൊട്ടും പൊട്ടും. എന്ത് എന്ത് പൊട്ടും? മുല്ലപ്പെരിയാർ. അപ്പം മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പൊട്ടും. എന്തോ ഭാഗ്യത്തിന് കുറേ മഹാത്മാക്കളെങ്കിലും പൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടാണ്ടിരിക്കുക. കാരണം നമ്മൾ വ്യക്തിയായാലും സമൂഹമായാലും എന്താണോ സങ്കല്പിക്കുന്നത് അതാണ് നമുക്ക് അനുഭവത്തിൽ വരിക. ഒരിക്കലും അങ്ങനെ സങ്കല്പിക്കരുത്. ഒട്ടുമല്ല നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഒരപകടവും വരില്ല, ഒരപകടവും വരാതിരിക്കട്ടെ. പക്ഷെ ഒരപകടവും വരാതിരിക്കട്ടെ എന്ന് സങ്കല്പിച്ചങ്ങ് ഇരുന്നാൽ പോരാ. ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് ചെയ്യണം. അവൻ ഉപവാസം കിടക്കുക അല്ല വേണ്ടത്, പുതിയത് കെട്ടിയുണ്ടാക്കാനുള്ള പണി നോക്കുക വേണ്ടത്. തങ്ങളുടെ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, എന്നിട്ട് പട്ടിണി കിടന്ന് നാട്ടുകാരെ വെട്ടിലാക്കുക. അല്ലാണ്ട് എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനങ്ങൾ ആരെ സമീപിച്ച് സങ്കടം പറയണോ അവരൊക്കെ പട്ടിണിയിലാണ്, പന്തലും കെട്ടി പട്ടിണിയിൽ, വീഡിയോഗ്രാഫർമാർ മുമ്പിലും. ഒന്ന് ചിന്തിച്ച് നോക്കൂ, വല്ലാത്തൊരു ദുരവസ്ഥ നമ്മുടേത്. ഒരു സമൂഹത്തിൻ്റെ സങ്കല്പമാണ് നമുക്ക് അനുഭവത്തിൽ വരിക. അതുകൊണ്ട് ഒരിക്കലും ദുഷിച്ച സങ്കല്പങ്ങളെ ഉണ്ടാക്കുന്ന രംഗങ്ങൾ കാണാൻ പോവരുത്. ഇത് വളരെ പ്രാധാന്യേന ഈ പറഞ്ഞതിനെ ശ്രദ്ധിച്ചാൽ ആചരിച്ചാൽ നല്ലത്. അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കിളികളൊക്കെ എത്ര നേരത്തെ ഉണരും, അവർ വൈകില്ല. സമയം ഒരു സമയം വൈകണില്ല കിളികൾക്ക്. ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികള് എത്ര മണിക്ക് ഉണരും ഒന്ന് പരിശോധിക്കൂ. ചോറ് കൊടുക്കുന്നതിന് മുമ്പ് പ്രായമുള്ള കുട്ടികൾ, ആറുമാസത്തിന് മുമ്പുള്ള കുട്ടികൾ, ആറുമാസമല്ലേ ഒരു കൊല്ലായാലും ശരി, ഈ താമസികമായിട്ടുള്ള ചോറ് കൊടുത്തിട്ടില്ല വെച്ചാൽ പിന്നെ അവൻ ആ സമയത്ത് തന്നെ ഉണർന്നോളും. എത്ര മണിക്ക് ഉണരും നോക്കുക, ആ സമയത്ത് ഉണരണം. ഞാൻ ആദ്യം നോക്കാനും കേടണ്ടായിട്ടുമുണ്ട്. ഉദയത്തിന് ഏഴര നാഴിക മുമ്പ് ഉണരും, സംശയമില്ല. 3 മണിക്കൂർ മുമ്പ് ഉണർന്ന് കൈയും കാലും ഒക്കെ ഇട്ട് കളിക്കും, ചിരിക്കും, കരയും, കിടന്നുറങ്ങും. ആ സമയത്ത് നമ്മൾ ഉണരണം, പിന്നെ ഉറങ്ങണ്ട, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ചെയ്യണം, ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്യാം, പക്ഷെ പിന്നെ ഉറങ്ങണ്ട. ആ സമയത്ത് മന്ത്രങ്ങൾ ചെയ്യുക, മന്ത്രജപം ചെയ്യുക, ഒറ്റയ്ക്ക് സായം സന്ധ്യയിൽ കൂട്ടായി ജപം ചെയ്യുക. അതുപോലെ എവിടെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടോ നമുക്കാവുന്ന സേവാപ്രവർത്തനം ചെയ്യുക. നമുക്കാവുന്നത് എന്ത് സേവ നമുക്ക് അർപ്പിക്കാമോ അത് നമ്മൾ അർപ്പിക്കുക. ഇതൊക്കെ ദൈവയജ്ഞമാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്താൽ, ദാഹിക്കുന്നവന് വെള്ളം കൊടുത്താൽ, ദുഃഖിക്കുന്നവൻ്റെ പുറമൊന്ന് തൊട്ട് തലോടാൻ സാധിച്ചാൽ മതി, കരയുന്ന ആളുടെ കണ്ണുനീരൊന്ന് ഒപ്പാൻ സാധിച്ചാൽ മതി. അത് ദൈവയജ്ഞമാണ്. നമ്മളിത് ദൈവയജ്ഞം എന്ന് മനസ്സിലാക്കൂല. നമ്മൾ ഗംഭീര കരിമരുന്ന് പ്രയോഗം, ദൈവയജ്ഞം അതിഗംഭീര കരിമരുന്ന് പ്രയോഗം, മെഗാ ഗാനമേള. ഇതെന്താ വേറെന്തോ ഒരു പുതിയ നാളെ മറന്നു വരൂ. ഒരു 3 അക്ഷരം പേര് കണ്ടു, മറന്നുപോയി. എന്തൊരു എന്താ പെഡ്രോണയോ അങ്ങനത്തെ ഒരു പേര് വായിച്ചു, എന്താണെന്ന് അറിയാം. എന്തോ ഒരു സാധനം ഒരു പേര്, ഇമ്പത്തെ ഉത്സവം പ്രമാണിച്ച എന്തൊക്കെയാ ഉത്സവത്തിന്. ഇതൊക്കെയാ നമ്മൾ ദൈവയജ്ഞമായിട്ട് മനസ്സിലാക്കുന്നത്. അല്ല, ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ദൈവയജ്ഞങ്ങൾ നമ്മൾ ചെയ്യാം.
പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതുമാത്രം ചെയ്താൽ പോരാ, തുടർന്നും യജ്ഞങ്ങളുണ്ട്. ഗൃഹസ്ഥനെ സംബന്ധിച്ച് അവശ്യ കർത്തവ്യങ്ങളിൽ പ്രധാനം പഞ്ചമഹായജ്ഞങ്ങളാണെന്നേ പറഞ്ഞുകൂടൂ. അതുമാത്രമല്ല, ഗൃഹസ്ഥനെ സംബന്ധിച്ച് കർത്തവ്യം വേറെയും കർത്തവ്യങ്ങളുണ്ട്. അപ്പോൾ ഈ വക കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവനവൻ്റെ ആശ്രമത്തിന് ഉചിതമായ രീതിയിൽ എന്താണ് കർമ്മം, കർത്തവ്യമെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. കുർവന്നേ വേഹ കർമാണി എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കുക. തുടർന്ന് ഈ വിഷയം നമുക്ക് നാളെ കൃത്യസമയത്തിനൊത്തുകൂടി ആലോചിക്കാം.